ആനച്ചൂരും ചങ്ങലകിലുക്കവും ചങ്കിലേറ്റിയ ബാല്യം. ഏതു മതയാനകളെയും വരുതിയിലാക്കാൻ മിടുക്കരായ വളരെ പ്രഗത്ഭരായ ചട്ടക്കാരുടെ കീഴിൽ വിദ്യ അഭ്യസിച്ച കൗമാരം. പിന്നീട് ആരും അഴിച്ചു കയറാൻ മടിക്കുന്ന കൊലകൊമ്പന്മാരുടെ കൂടെ അനുഭവങ്ങളുടെ കൂമ്പാരവുമായി യൗവനകാലം. അദ്ദേഹത്തിൻ്റെ കഥയാണിത്. ആ അനുഭവങ്ങളാണ് ഓണക്കൂറിലെ പൊൻപ്രഭ. അതെ, ഓണക്കൂർ പൊന്നൻചേട്ടൻ്റെ സംഭവബഹുലമായ ജീവിതകഥ. കണ്ടു നോക്കൂ, ഓണക്കൂറിലെ പൊൻപ്രഭ 4-ാം ഭാഗം. തൃശ്ശൂർ കഴിഞ്ഞ രണ്ടാമത് ആനകളും ആനപ്രേമി ആനക്കാരും ഓണക്കൂറായിരുന്നു എന്നാണ് അന്ന് പറയണത്. ഇപ്പം എല്ലാം തീരുന്നു, ഒരു വഹന്ത വന്ന മാതിരിയായി. ഇതിൽ അന്ന് ഏറ്റവും കൂടുതൽ ചേട്ടനെ ആകർഷിച്ചത് ഈ സുകുമാരനാനെയായിരുന്നു. അതെ അതെ അതെ. ഇത് ഈ സുകുമാരനാനെ കണ്ടിട്ടായിരുന്നു ചേട്ടന് എന്താ ആനപ്പണിയിലേക്ക് പോകണം. അതെ, അത് എവിടെയെങ്കിലും ആന ഒരു കഷ്ടിച്ചൊരു പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കാട്ടിൽ നിർത്തിയേക്കുമായിരിക്കും. ഇത് മണ്ണിൽ കുളിച്ച് സമയമാകുമ്പോൾ എൻ്റെ പാപ്പാൻ വരും. അപ്പോൾ ഇയാണ്ട് സിനിമാ നടൻ ഇപ്പം മമ്മൂട്ടി വന്നാൽ എങ്ങനെയുണ്ട്? ആ മാതിരി ആനക്കാരൻ എന്ന് വരുമ്പോഴത്തേനും ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുമായിരിക്കും ഇതിനെ കാണാനായിട്ട്. അപ്പോൾ അത് നമുക്കും ഭയങ്കര ഹരമായിരുന്നു. അപ്പോൾ ആനകളിൽ ആനയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ കേട്ടേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയാണ് എല്ലാവരും പേടി സ്വപ്നമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേ പുണ്ടക്കോലുള്ള ആന സുകുമാരനേ ഉള്ളൂ, വലിയ പോലെ. പിന്നെ എടത്തൊട്ടി വൈദ്യരുടെ കൊലകൊമ്പൻ, ആറാ ഹാത്തി, ഇതൊക്കെ ഇയാൾക്കുള്ള പേരാണ്. അപ്പം എനിക്ക് അങ്ങനെയുള്ള ആനകൾ അന്നു മുതലേ ഇഷ്ടമാണ്. അന്ന് ഇഷ്ടപ്പെടാനല്ലേ പറ്റുള്ളൂ. പിന്നെ അഴിച്ചു കിട്ടിയ ആനകളും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നല്ല ആനകളെ കിട്ടിയത്, നല്ല ആനകളെ. ഒരാന ഒരു പിടിയാന തീറ്റത് അങ്ങനെ എങ്ങനെയാണെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അഹങ്കാരവും അല്പത്തരമുള്ള ആനക്കാരുമായിട്ട് ഞാൻ മിണ്ടാറുമില്ല, ഒന്നുമില്ല. ചേട്ടൻ്റെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗുരു കൊച്ചുനാരായണൻ ചേട്ടൻ, രണ്ടാമത്തെ പുലിനു ബാലൻ ചേട്ടനായിരുന്നു. അപ്പോൾ ഇവരെ പറ്റി ആദ്യം കൊച്ചുനാരായണൻ ചേട്ടനെ പറ്റി ഒന്ന് പറയാമോ? കൊച്ചുനാരായണൻ എന്ന് പറഞ്ഞയാൾ ഷേനായുടെ വലിയ ഷേനായി ഉണ്ടായിരുന്ന കാലത്ത് എഴുന്നള്ളിക്കാൻ പാട്ടത്തിന് ആണ്ടുപാട്ടത്തിന് പോയി. അവിടെ നിന്ന് ഒരു അമ്പലത്തിൽ നിന്നാണ് കൈവിട്ട് പോരുവാണ്, തൃപ്പൂണിത്തുറ വരെ കണ്ട് പോകുന്നു. അപ്പം ഈ കൊച്ചുനാരായണൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ കയ്യിലൊരു ചെറിയ വടി കച്ചത്തിലുണ്ട്. ആന മുമ്പിൽ വിട്ടുവിട്ടാണ് പോണത്, വിട്ടു ഓടുകയല്ല, വിട്ടുവിട്ടാണ് പോണത്, കൈവിട്ട് പോരുക. ആന കൈവിട്ട് പോകുന്നതാണെന്ന് ആർക്കും അറിയാൻ മേലാഞ്ഞൊന്ന് ഷേനായി പറഞ്ഞു, ഒന്ന്. പിന്നെ പറഞ്ഞു ഈ എസ് ജാനകിയുടെ പാട്ട്, പാട്ട് പാമ്പിനും ഇഷ്ടം. കുരിയക്കാട്ട് നാറാപിള്ള, ഒറിജിനൽ പേര് അങ്ങനെയാണ്, കുരിയക്കാട്ട് നാറാപിള്ള ഒരു ആന എഴുന്നള്ളിച്ച് വന്നാൽ കാണാൻ കൊതിക്കാത്ത ആനലോകമുണ്ടോ? അങ്ങയുടെ മണികളിങ്ങനെ സൗണ്ട്, തെളിഞ്ഞ സൗണ്ട്, നല്ല വൃത്തി, ഇതെല്ലാം തന്നെ ഒരു ആനക്കാരൻ എവിടെ ഇരിക്കണമെന്ന്. പീലീലയുടെ പാട്ടും അല്ല എസ് ജാനകിയുടെ പാട്ടും കുരിക്കാട്ട് നാറാവിള്ള ഒരു ആന എഴുന്നള്ളിച്ച് വന്നാൽ കാണാൻ കൊതിക്കാത്ത ആനലോകം ഉണ്ടോന്ന്. കാരണം ചിലരിങ്ങനെ പിടിച്ച് കൊമ്പ പിടിച്ച് വലിച്ചോണ്ട് വരും, ചില സാധാ ഇവരൊക്കെ ഇങ്ങനെ കൈവച്ചൊക്കെ ഉള്ളൂ. ആ കൊമ്പയിൽ ആ ഇങ്ങനെ വെച്ചാൽ ഇന്ന് പോന്നോളും, ഇനി വലിക്കൊന്നും വേണ്ട. പിന്നെ ആ കൊമ്പ് ഒരേ വിരൽ അനക്കണനുസരിച്ച് പുറകിൽ ആൾ കൂടുമ്പോണ്ടെങ്കിൽ പുറത്തെ കാലിനടിക്കും, വാലിനടിക്കും, വല്ല കൊമ്പിനടിക്കണമെങ്കിൽ ഇതെല്ലാം ചെയ്യും. ട്രിക്കാണ് അത്. അവർ ഈ വിഷമിച്ച് പഠിക്കണേ വിഷമിച്ച് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിത് ഒരുപാട് വിഷമിച്ച് പഠിച്ചതാണ്. ഇവരിത് ആർക്കും കൊടുക്കുകയല്ല. യാനകൾക്ക് മുഴ കിടക്കത്തുമ്പോൾ ഒരു ഇത്ര വണ്ണത്തിൽ അത് ഡോക്ടർ പറയും. ഇപ്പോൾ അവർ കേട്ടാൽ എന്നാ പറയുമെന്ന് അറിയാമല്ല. ഡോക്ടർമാർ നമ്മുടെ കൂട്ടി എന്നെ എല്ലാം ഇഷ്ടമുള്ള ഡോക്ടർമാരാണ്. ഈ പണിക്കറ്റി സാറിൻ്റെ കയ്യിലൊക്കെ എൻ്റെ ഒരുപാട് പടം അല്ല ഒരുപാട് പടമൊക്കെ ഉണ്ട്. ഞാനൊരിക്കൽ കിടങ്ങൂരാനേൻ്റെ എന്ന അവിടെ പുള്ളിയുടെ വീടിനടുത്തിരുന്നു, കൊളശ്ശേരി അമ്പലത്തിൽ. ഒരാന വീട്ട് കഴിഞ്ഞ് വന്നു ഈ കിടങ്ങൂരാന. അപ്പം പുള്ളി വന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെ പോയപ്പോൾ ഇതിന് ഈ അളവെടുക്കണം, പുള്ളി അളന്നു കഴിഞ്ഞാൽ അളവാണ് കറക്റ്റ്. ഈ മത്സരപൂരത്തിനൊക്കെ പോയാൽ ആ അളവിലാണ് കൂടുതൽ നേട്ടം. അപ്പം നമ്മുടെ ആന പവറേറി ആന കണ്ടില്ല കിടങ്ങൂരാന, അതിന് 9.5 ഇഞ്ച് കുറവുണ്ട്.
ഞാൻ പറഞ്ഞു അത് സാറേ അത് ഇട്ട് തരാൻ പറഞ്ഞു. എന്താ പൊന്നെ പറഞ്ഞു അങ്ങനെ ഇട്ട് തരാൻ പറ്റുമോ? ഞാൻ എന്നാൽ കൃഷ്ണപ്രസാദന് ഇട്ട് തന്നു. എന്നെ ആൾക്കാർ തല്ലിക്കൊല്ലു അങ്ങനെ എങ്ങനെയാണ് സാറേ? ഇത് വലിയ ഭയാനക പൂരത്തിന് വല്ലതും പോകണുണ്ടോ? ഇലയിട്ട് പൂരത്തിന് പോകണില്ല എന്ന് പറഞ്ഞാൽ ചാരായപൂരം സാറിൻ്റെ കൈ കൊണ്ടൊന്ന് ഇട്ട് തന്നാൽ ഡോക്ടർ പറയും പോലെ അല്ലേ എന്ന് ചോദിച്ചു. ഫുഹ് നിന്നെ കൊണ്ട് മടുക്കുകയുള്ളൊന്നും പറഞ്ഞ് ഇട്ട് അത് 9:30 ആർക്കെങ്കിലും തർക്കിക്കാൻ പറ്റുമോ? ഇവനുണ്ട് കൂടെ എന്ന് ഞാൻ ഒരാൾക്കാരനും ഇട്ട് കൊടുക്കുകയല്ല. പിന്നെ ഈ മുഴേൻ്റെ പറയുമ്പോഴത് ഡോക്ടർമാർ കീറുന്നത് അതൊരിക്കൽ പോലും അത് കീറിയിട്ട് ഉണങ്ങിയിട്ടില്ല, ഇങ്ങനെ പൊട്ടിയൊലിച്ചിരിക്കുള്ളൂ. ഞാനീ ബാലമാഷെ കൃഷ്ണപ്രസാദിൻ്റെ 2 വയസ്സ് ഉത്തരശ ഉണ്ടായിരുന്നു മുഴ, അതിന് കിടക്കാൻ മേലായിരുന്നു. ഞാൻ ആ 2 മുഴയും പൊട്ടിച്ചു. ഇതാര് ചോദിച്ചാൽ എല്ലാവരും മരുന്ന് ചോദിച്ചൊരു വലിയ പൈസ ചിലവില്ല. 22 ദിവസത്തിന് ഇപ്പുറം ഇത് പൊട്ടി അത് ഉണങ്ങാനുള്ള മരുന്ന് പറയാം. പിന്നെ ഞാനതിൽ ഒരു കൂട്ടം മരുന്ന് കുറച്ചേ പറയുള്ളൂ. അതെന്നാന്ന് വെച്ചാൽ പൂവിൽ നിന്ന് മദ്യം എടുക്കുന്ന ഒരു ജാതിക്കാർ ജീവിച്ചിരുന്നു. അപ്പോൾ രാജഭരണമുള്ള കാലം, ഇപ്പം ഇവർ രാജാവിൻ്റെ കിങ്കരന്മാർ ചോദിച്ചു ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കാവുന്ന പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞു. രാജാവിൻ്റെ അടുത്ത് തന്നെ കിങ്കരന്മാർ രാജാവിൻ്റെ അടുത്ത ആൾക്കാരെ സങ്കടം പറഞ്ഞു. അവരെല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞാൽ പഠിപ്പിക്കില്ലെന്ന് ചോദിച്ചു. അങ്ങനെ രാജാവിനോടും പറഞ്ഞു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഒരു പ്രായം കുറഞ്ഞ ഒരാളിനെയും ഒരു പ്രായമുള്ള ആളിനെയും വെച്ചിട്ട് ബാക്കിയെല്ലാം കൊന്നേക്കാൻ പറഞ്ഞു ഈ ജാതിക്കാരെ. നമ്മൾ ഈ തേനെടുക്കണ ആൾക്കാർ പോലത്തെ ആൾക്കാരാണ്. അങ്ങനെ എല്ലാത്തിനും കൊന്നു. 2 പേരെ അപ്രയപ്രായം കൊണ്ട് കെട്ടിയിട്ടു. എന്നിട്ട് ആ മറ്റവനോട് എന്നിട്ട് കാർന്നവരോട് ചോദിച്ചു ഒന്ന് ഇനിയൊന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു. അവനെ കൊല്ലുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു ഈ പ്രായം കുറഞ്ഞ ആൾ ചെറുപ്പക്കാരനെ. അപ്പോൾ ചെറുപ്പക്കാരൻ്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കാർന്നവരെ കൊല്ലുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഏതായാലും വേണ്ടില്ല ഈ ചെറുപ്പക്കാരനെ കൊന്നേക്കാന്ന് ചോദിച്ചു. അതിനെ കൊന്നേച്ച് കാർന്നവരെ അടുത്ത് തന്നു. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വർഗത്തിൽ ഇനി ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഇതും കൊണ്ട് ഞാനങ്ങ് പോകാമെന്ന് പറഞ്ഞു. കൊടുത്തില്ല. ഇതെന്നെ ആനപ്പണി പഠിപ്പിച്ച കൂട്ടത്തിലുള്ള. പിന്നെ ഈ ബാലസുഗ്രീവ യുദ്ധം, കാരണം ബാലിനെ അത്ര ചെയ്ത് കൊന്നു കഴിഞ്ഞിട്ട് ഈ ശ്രീരാമൻ ശ്രീരാമനോട് ചോദിച്ചു മേരെ രാഘവരാമ ഞാൻ നിന്നോട് എന്ത് കുറ്റം ചെയ്തു? ഞാനും സുഗ്രീവനുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചു നിർത്തി ചോദിക്കുമായിരുന്നു. താനിപ്പോൾ വാനരങ്ങളുടെ മാംസമാണോ ഭക്ഷിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ശ്രീരാമൻ പറഞ്ഞു ഞാൻ അയച്ച അസ്ത്രം ഇങ്ങോട്ട് തന്നെ എടുത്തോളാം, ബാലി ജീവിച്ചോളാം പറഞ്ഞു. ചുരുക്കി പറയുമോ? അപ്പോൾ പറഞ്ഞു ബാലി എന്നും ഒരിക്കൽ ശ്രീരാമൻ്റെ അസ്ത്രയേറ്റം മരിച്ച ബാലി എന്നുള്ള പേര് കേട്ട് എനിക്ക് ജീവിക്കേണ്ട. പിന്നെ ഇത് സാക്ഷാൽ നാരായണൻ്റെ കൈയും കൊണ്ടല്ലേ ഞാൻ മരിക്കുന്നത്, അതിക്കുള്ള ഭാഗ്യം തന്നെ ഉള്ളതെന്ന്. അങ്ങനെയാണ് ഞാൻ പാണ്ഡ്യന് ചോറ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലാണ് ചോറ് കൊടുത്തഴിക്കേണ്ടി വന്നത്. ഇത്തരം കഥകൾ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കണ്ടുപഠിക്കണം ഒത്തിരി. പിന്നെ ഇതിനോടൊരു ഗ്രാഹ്യമുള്ളവന് പഠിക്കുന്ന പിള്ളേരെ തന്നെ ഏത് സാമ്പത്തികം ഇല്ലാത്ത ദരിദ്രൻ്റെ വീട്ടിൽ നിന്നുള്ള പിള്ളേരും പഠിക്കുന്ന പിള്ളേരെ ആ സാറന്മാർക്ക് അറിയാൻ പറ്റും എന്ന് പറയുന്നതാണ് ഇതിലുമുണ്ട്. അഹങ്കാരം കൊള്ളുകയല്ല. ഈ നമ്മളൊരു ആനകണ്ണി നടക്കുമ്പോൾ ഓർക്കണം ഇത് കോടിക്കണക്കിന് വിലയുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഉടമസ്ഥന് ഷൈൻ ചെയ്യാനൊന്നും മന്നില്ല, നമ്മളാണ് ഷൈൻ ചെയ്ത അപ്പടി. പിന്നെ കാശെണ്ണാണ്ട് ചിലവാക്കാം. ഞങ്ങളന്നിങ്ങനെ വേറെ കിടന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ താമസിച്ചു. ഇപ്പോൾ ഇവർക്ക് 4-5 പവൻ്റെ സ്വർണ്ണവും കിട്ടിയായിരുന്നു. അതിൽ നിന്ന് അതുമൊക്കെ വിറ്റു. ഒരു താലിമാല തന്നെ എന്നും ഒഴിവാക്കാറില്ല. ഒരു കുഞ്ഞുമാല താലിമാല കിടന്നു. അന്നൻ്റെ ആരുടെ ഏരവും മേടിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇവള് രണ്ടും ഞാൻ വെളുപ്പിന് എനിക്ക് പോകുന്നിടത്ത് ഇവള് ഇത് ചീപ്പും കൂട്ടി കെട്ടണുണ്ട്. അപ്പോൾ അതെന്നാണെന്ന് ചോദിച്ചു. 3 നേരത്ത് കൊണ്ട് 3 പ്രാവശ്യം വിളക്കിച്ചു. ഇനി നാണകം ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോൾ അവിടെ അങ്ങോട്ട് വിളക്കിച്ച് തരാം, അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെയാണ് കെട്ടിയിടാൻ പറഞ്ഞു. ഞാൻ ആ പോയ സ്ഥലത്ത് 3 ദിവസത്തെ പണിയുണ്ടായിരുന്നു, കോലഞ്ചേരി ബാറിൻ്റെ തൊട്ട് മുകളിൽ. എനിക്കങ്ങനെ കിട്ടി. വലിയ മരമായിരുന്നു ഈ കൃഷ്ണപ്രസാദായിരുന്നു. എന്തായാലും അത് വലിച്ചു. അത് എൻ്റെ ആവശ്യം ഭഗവാൻ അറിയായിരിക്കും അങ്ങനെയാണ് അത് വലിച്ചത്. ഞാൻ എന്നിട്ട് ആ കാശ് കൊടുത്ത് ഇന്നും ആ കഴുത്തേക്ക് കിടക്കുന്ന താലിമാല 3 ദിവസത്തെ പണിക്കാശാണ്. അന്നത്തെ പണിക്കാശ് അന്ന് കൂടെ ഉള്ളവരൊക്കെ ബാറെടുത്തല്ലേ പോലെ ഉച്ചയ്ക്ക്. ഞാൻ മദ്യാടി നിർത്തിയിട്ടില്ല. അപ്പം ഈ സൈഡിരുന്നൊരു വേദന, കാരണം ഒരു ഗുളി കഴിച്ചുകൊണ്ടിരിക്കുക, ഒരാഴ്ചത്തേക്ക് കഴിക്കണില്ലെന്ന് പറഞ്ഞു. ഒന്നും കഴിക്കാണ്ട് ഞാൻ കൊണ്ടുവന്നു. മറ്റേ കൂലിപ്പണിയിൽ ഏത് പണിക്കാൻ എത്ര പൈസയുള്ളു? ആവശ്യങ്ങൾ ഒരിക്കൽ പോലും. നല്ല ആഘോഷമായ ജീവിതമാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അരിയുടെ പറ്റുപോലും കളയണ ഇഷ്ടമല്ല.
അല്ലാത്ത രീതിയിൽ ഒതുങ്ങിയ രീതിയിൽ കൂടുതൽ കട ഇഷ്ടമല്ല, തിട്ടുകൂടില്ല. തിട്ടുകൂടി കഴിഞ്ഞാൽ ഈ ആനപ്പണിയല്ലേ എപ്പോഴേ ഇത് പോകണമെന്നറിയാൻ പറ്റുമോ? പിന്നെ ഇവർക്ക് കാശ് കൊടുക്കണ്ടേ? അങ്ങനെയുള്ള കണക്കുകളൊക്കെ ആയിരുന്നു. അരി മേടിക്കുമ്പോൾ ഒരു ചാക്ക് അരിയാൻ മേടിക്കുള്ളൂ, അതിൽ നല്ല അരി ആയിരിക്കണം നിർബന്ധം. അപ്പോൾ വീട്ടിൽ മുളക് പൊടി ഉപ്പ് ഉണ്ടെങ്കിൽ ഇവർ കഞ്ഞി കുടിച്ചോളും, പട്ടിണിയില്ല. പരമക്കാവിൽ ഒരു ആനയെ കുത്തിക്കൊന്നു ശ്രീ പരമേശ്വരൻ, അന്നതിൻ്റെ പേര് കൃഷ്ണഗോപൻ. പരമക്കാവിലേക്ക് ഇരുത്തിയിട്ടില്ല, ആന ഒരാനെ കുത്തി കൊല്ലുകയാണ് ചെയ്തത്. കുറച്ച് നേരം കണ്ടാണ് കൊന്നത്. അതിൻ്റെ കയ്യിലൊരു ഇടത്തര ആനക്കുട്ടിയാണ്, ഇളവള്ളി പണിക്കരുടെ ഒരാനക്കുട്ടിയാണ്. അതിൻ്റെ കയ്യിൽ ചെറായി പൂരം കഴിഞ്ഞൊരു രണ്ട് പട്ട ഉണ്ടായിരുന്നു. ആ പട്ട ഇങ്ങനെ കൊമ്പയിൽ വെച്ചുകൊണ്ട് വെട്ടി പിടിച്ച പട്ടയാണ്, അങ്ങനെ തടുത്തു കുത്തി നേരം. പക്ഷെ എന്നാലും കുത്ത് കിട്ടിയിട്ട് ഉള്ളു ചങ്ക് കയറിപ്പോയി. ചങ്കിൽ കടൽക്കാറ്റും കൂടി അടിച്ചു. അതിൻ്റെ ആനക്കാരൻ്റെ പേര് സുന്ദരൻ, എൻ്റെ കൂട്ടുകാരൻ. അവൻ പൊന്നുപോലെ കൊണ്ടുവരുന്നതാണ്. അവൻ കുറേ നേരം ഈ പണ്ടവും കൊള്ളും വെച്ചുകൊണ്ടിരുന്നെങ്കിൽ കാറ്റ് കയറിയാൽ ചത്തുപോയി. ആന പിന്നെ കൈവിട്ട് അവിടെ കുറച്ചപ്പുറത്ത് മയക്കുവെടി വെച്ച് കെട്ടി, രണ്ട് വെടി വെച്ചാൽ മയങ്ങിയത്. ആനക്കാരൻ മുകളിൽ നിന്ന് ജീവനാൽ ചാടി. അതിനെ അഴിക്കാനായിട്ട് വിളിക്കാൻ ഒരാൾ വന്നു, ഒരു മേനോന്മാരുണ്ടെന്ന് ഒരു വന്നു. പിന്നെ അവരെ മാസശമ്പളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ശമ്പള കണക്കൊന്നും കേൾക്കണ്ട, ഇവിടെ എനിക്കിവിടെ രണ്ട് പിള്ളേരുമുണ്ട്, ഒരു പമ്പറന്നൂറ്റിയുണ്ട്. ഈ തേമ്പൻ്റെ തണ്ടായാലൊക്കെ ആയിരിക്കും കൂട്ടാൻ. പക്ഷെ അരി നല്ല അരിയായിരിക്കും, അതൊരാൾക്ക് അരി പട്ടിണി എന്ന് പറഞ്ഞവർക്ക് ഉണ്ടായിട്ടില്ല. അതിനുള്ള പൈസ കിട്ടണമെന്നുള്ള നിങ്ങൾ സ്ഥലം മേടിക്കാനുള്ള പൈസ ഒന്നും എനിക്ക് തരികയില്ല, അത് ഞാൻ ആഗ്രഹിക്കണമില്ല. എന്താ വേണ്ടെന്ന് തരാമെന്നും പറഞ്ഞാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് അന്നത്തെ ഒരു തന്നെ പൊങ്ങിത്തരം പറയുകയാണെങ്കിൽ ഒരു ഗേറ്റൊക്കെ ഉള്ള വീടാണ്. ആ ഗേറ്റൊക്കെ ചുറ്റും പോലീസാണ്. അവിടെ വന്നപ്പോൾ അന്ന് അവർ അയച്ച് പറഞ്ഞിരുന്ന ഒരാൾക്കാർ ആനപ്രേമികൾ പറഞ്ഞു ഇതൊക്കെ പുറത്തെറിഞ്ഞാൽ അപമാനം. ഒരിടിക്ക് ആ ഗേറ്റ് നടങ്ങിന്നാ തോന്നണം മെസ്സേജ് പറഞ്ഞെന്ന് പറഞ്ഞു കൊന്ന് കൊല്ലേ. അതിൽ ഈ ആനയ്ക്കെന്ന് പോയ ഗോപി എന്ന് പറഞ്ഞ പുള്ളീനെ പുള്ളി ഭയന്ന് പോയായിരുന്നു. അയാളെ കൊണ്ടുവന്നപ്പോൾ അയാൾ വരട്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ ഒരു സമയമെന്ന് പറഞ്ഞു. അങ്ങനെ നൂത്രാളിക്കാവ് പൂരം വരെ ഞാൻ നിന്നു. അത് കഴിഞ്ഞപ്പോൾ അയാളെ ഏൽപ്പിക്കുകയാണ്, കാരണം ഇത് തനിക്കുള്ളതാണ്, എനിക്കുള്ളതല്ല. അങ്ങനെ പിന്നെ ഞാനൊരു പുതിയ ആന അഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആനക്കാരൻ്റെ വീട്ടിൽ പോകണമെന്നൊരു അന്നൊക്കെ കാറുമായിട്ട് വരാറുണ്ട്, ആനക്കാരനെ ഒന്ന് കാണണമെന്ന് പറയും. അയാളെ കണ്ടിട്ട് അയാളോട് ചോദിക്കും, ഞാൻ ഈ ആന അഴിച്ചിട്ട് അഴിച്ചില്ലെങ്കിൽ ഈ പണി നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഞാൻ അഴിക്കണില്ല പൊക്കോളെന്ന് പറഞ്ഞു. ആണക്കട ഏതാനും അഴിക്കാനും ഞാൻ അങ്ങനെ ചോദിക്കും. ആ ഈ കടങ്ങൂരാന അഴിക്കാൻ ഉണ്ണിയും കൊണ്ട് ഉണ്ണി എന്ന പേരുള്ള ഒരാൾ വന്നു. ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, എന്നെ പുള്ളിക്ക് അറിയാമായിരുന്നു. അങ്ങനെ വീണ്ടും ഒന്നുമില്ല. അവിടെ ആന നടക്കിരുത്തി കഴിഞ്ഞപ്പോൾ എന്നിവിടെ കൊണ്ട് നിർത്തി, ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് നിർത്തിയപ്പോൾ ഞാൻ രാത്രി ആ പിങ്ങരത്തി വന്നു. പുള്ളി രാവിലെ പോവുക ഞാൻ പറഞ്ഞതാ, ഉണ്ണിച്ചേട്ടാ ഞാൻ ഈ ആനയെ അഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പണി കിട്ടൂല എന്ന് ചോദിച്ചു. എനിക്കും പിള്ളേരുണ്ട്, ചേട്ടനും പിള്ളേരില്ലേ, അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയാണ് ജീവിക്കണേ. ഇപ്പം ഈ ആന പേടിച്ച് പോയതാണെന്നാണ് പറയുള്ളൂ, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പോകട്ടെ ഒന്ന് കിട്ടും. അപ്പോൾ പറഞ്ഞു ഈ പൊന്നെന്നു കേട്ടപ്പോൾ ഇങ്ങനെ ഒരു മനസ്സുള്ള ആളാണെന്നൊന്നും അറിയില്ല എന്നും പറഞ്ഞതിന് ഒത്തിരി ഒരിക്കലും മറക്കില്ല തന്നെ. പൊന്നേട്ടാ എന്തെങ്കിലും പ്രായമുണ്ട്? ഈ അവിടെയൊക്കെ അഞ്ചും ആറും ആനയൊക്കെ ഇത്തിരി അകലങ്ങളിലൊക്കെ നിന്ന് ചുമ്മാ എഴുന്നള്ളിക്കുള്ളൂ. അത് തന്നെ എനിക്ക് ഇതിനെ കണ്ട് പേടിയാണ്. പിന്നെ ഇവിടെ ഈ നൂറ് ജില്ലേൻ്റെ ആനയൊക്കെ കേട്ട് ഇതിനെ എന്നാ കാണിച്ചു കയറ്റാൻ ഞാൻ നിൽക്കില്ല, എൻ്റെ മനസ്സെപ്പോഴും കാണുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആന അടിക്കുന്നത്. ആനയാണ് 30-25 കൊല്ലത്തിനും ഇടയ്ക്കാണ് എന്നെ കാണുന്നത്. ഞാൻ പറഞ്ഞാണ് തലയിൽ എന്നെ വെച്ചിട്ട് കുളിക്കാൻ വെച്ചതാണ്. അവിടെ അടുത്തൊരു കുളമുണ്ട്, ആ കുളിക്കുന്നതിന് മുമ്പ് ചുമ്മാ ഇതിൻ്റെ അടുത്തോടെ ഒന്ന് പോയി. അതിൻ്റെ തലേദിവസം പോയി അവിടെ കെട്ടിയിട്ടിരുന്ന ആനയാണ്. ഞാൻ അതിൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഒരാനയെ അഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അടുത്ത് ഞാൻ പോവില്ല, ആ സമയത്ത് മാത്രമേ പോവുള്ളൂ. തൊട്ടടുത്ത് നിന്നാൽ അപ്പുറം പോയിരിക്കുള്ളൂ, സാധാരണ സമയത്ത് ചെല്ലാറുള്ളൂ. ഇത് എണ്ണ വെച്ചിട്ട് അന്നാണ് എൻ്റെ ഇളയ മകൻ ആദ്യമായിട്ട് ആനക്കൂടെ വന്നത്. അവിടെ വന്നു കഴിഞ്ഞ് പഴയ വെളിയിൽ 3-4 വെളിയ സീനിലൊക്കെ കാണിച്ച് ഞാൻ ഓരോ ആനയ്ക്ക് ഓരോ സീനിൽ ഇടുമായിരുന്നു. അപ്പോൾ ഏതോ ഒരു പൊന്നൊന്നൊരു ഓർമ്മയിൽ ആന ഉപ്പം കൊക്കുമ്പോൾ ഒരു കൊക്കൽ കൈ നിലത്ത് അടിക്കും, നിലങ്കൈ അടി സമ്മതിച്ചൂടാ, ഏതോ ഒരു പഴയ പൊന്നല്ലെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കയറ് കഴുത്തേ കെട്ടണത് പേടിച്ച് പേടിച്ചാണ് കെട്ടണത്, നാടൻ ആനയാണ്. എന്നിട്ട് ഇവനെ ആദ്യമായിട്ട് തോട്ടിയും പിടിയും കൊടുത്ത് പുറത്ത് കയറ്റി വിട്ടു. അവിടെ നിന്ന് അഴിച്ച് നാടനാനെ അഴിച്ചാൽ അന്ന് വെള്ളം കൊടുക്കണം, അടുത്ത മരം മാറ്റി കെട്ടണം. അത് രണ്ടും ചെയ്ത് അപ്പുറം മാറ്റി കെട്ടി. ഞങ്ങൾ ആ 30 കൊല്ലത്തിന് മുമ്പുള്ള ബന്ധമുള്ളൂ ഇത്. ഇത് കേട്ടിട്ട് സംശയമുള്ളവർക്ക് ഈ പാർക്കാടിക്കാരോട് ചോദിക്കാം. നമ്മുടെ ശ്രീരാമനൊക്കെ അതിൽ കമ്പനിയാണ്, അതിൽ ഷെയറുള്ള ആനയാണ് സിനിമ നടൻ.
അപ്പോൾ ആനയഴിച്ച് മാറ്റിക്കെട്ടി ഞങ്ങളവിടെ കുളത്തിൽ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആൾക്കാർ കണ്ടമാനം വന്നു. തൃശ്ശൂരല്ലേ, ആനയെ നേരിൽ കണ്ടിട്ടില്ല. അപ്പോൾ വന്നപ്പോൾ ആന പട്ടകുന്നോണ്ടിരിക്കണു, ഞങ്ങൾ കുളിച്ചോണ്ടിരിക്കണു. ഈ കുളി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട് വഴിക്കൂടെ ഞാൻ അപ്പുറത്തോടെ ഇറങ്ങിപ്പോകുള്ളൂ. എന്നാന്ന് വെച്ചാൽ അവിടെ ഒരു ചെത്തുകാരന് നല്ല തെങ്ങുകളുള്ള എനിക്ക് ഇച്ചിരി കള്ളു തരാമെന്ന് പറഞ്ഞായിരുന്നു. കാശിന ഞാൻ ആ പാറത്തോട്ട്, അവിടെ പാപ്പാമാർ വലിയ ഇഷ്ടമാണ്, ഞാൻ ആ പാറത്തോടെ പോയി. എന്നിട്ട് അവിടെ ഇരുന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുടിക്കും, നിന്നോണ്ട് കുടിക്കും, വേഗം പോരും. ഷാപ്പിലും ഇരിക്കാറില്ല. അവിടുന്ന് നേരെ ഇവിടെ വന്നിട്ട് അവിടെ ഒരു അടയ്ക്കാമരത്തോട്ടുണ്ട്. അവിടെ ഇരുന്നൊരു അടയ്ക്കാമരത്താചാരി അവിടെ ഇരുന്ന് ഇവർ പോണവരെ, കാരണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് മുണ്ട് നില കേട്ട നാണമാണ്, ഒരു പെണ്ണ് നേരെ വന്ന നാണമാണ്. പിന്നെ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ആൾക്കാർ കൂടി വന്നാൽ എനിക്ക് നാണമാണ്. ആ ആനയ്ക്കൽ താമസിക്കുമ്പോൾ ശിവ അഴിച്ചയിടയ്ക്ക് ശിവൻ അവിടെ നിന്ന് നിർത്തിയിട്ട് ഞാൻ പോന്നു. വീട്ടിൽ വന്നപ്പോൾ ഒരു ഫോൺ വന്നു, ഇങ്ങനെ അച്ഛൻ അങ്ങോട്ട് വരണം, നാളെ തഴിഞ്ഞൊരു പൂരമുണ്ട്, അച്ഛന് പൊന്നാടി അണിയിക്കുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഏത് കോലത്തിൽ ഞാൻ കയറി നിന്ന് എന്നെ എന്നാ പൊന്നാടി അണിയിക്കാനാണ്? ഞാൻ പറഞ്ഞു എനിക്ക് പനിയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു, ഞാൻ പോയില്ല. ആ അങ്ങനെ ഒരു ഇൻ്റർവ്യൂക്കും ഇങ്ങനെ ഞാൻ ഇതുവരെ ഒരുപാട് മനുഷ്യൻ വിളിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്നാന്ന് വെച്ചാൽ അന്നിങ്ങനെ ഈ ഞാൻ അറിയാതെ കിട്ടിയ ഭാഗ്യങ്ങളെ എനിക്കുള്ളൂ. എനിക്ക് പരിപാടി ഇല്ലെങ്കിൽ, എൻ്റെ കയ്യിൽ ആന ഇല്ലെങ്കിൽ, ഒരു പൂരപ്പറമ്പിലും എന്നെ ഒരു ആനക്കാരനും ആന ഉടമസ്ഥനും കണ്ടിട്ടുണ്ടാവില്ല. എല്ലാ ആനക്കാരും വരും, അത് പറഞ്ഞു ഇത് പറഞ്ഞും ഒക്കെ വരും. ഞാൻ പോവില്ല. ആന എവിടെ തന്നെ ആരെങ്കിലും എനിക്ക് ഞാൻ ഒരു ആന കെട്ടിയിട്ട് വീട്ടിലിരുന്നാൽ അടുത്ത ആന അഴിക്കണവരെ എന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ല. തോട്ടിൽ ഞാൻ കുളിക്കാൻ പറ്റില്ല, വീട്ടിൽ മാത്രം, വായിൽ തുറക്കില്ല. ഞാൻ പോയി കഴിഞ്ഞിട്ട് മാത്രം ഞാൻ പോയെന്നറിയുള്ളൂ. ഒരു കവലയിലും ഉറങ്ങില്ല, എങ്ങും ഉറങ്ങില്ല. ഇവരാന എവിടെ നിൽക്കണമെന്ന് സാധാ ചിലരോട് വെച്ചപ്പോൾ ആന അവിടെ ഇവിടെയാണെന്നൊക്കെ പറയും. എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാനാകെ വീട്ടിൽ ഒരു കാര്യങ്ങൾക്ക് ഞാൻ കൈകടത്തണില്ല. എനിക്ക് ഇവളാണ്. അപ്പോൾ മിക്കവാറും ഒക്കെ നേരത്തെയൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവളെ പറ്റിക്കാറുണ്ട്. ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ആ പണിയില്ല, ഇവള് വന്നപ്പോൾ എന്നെങ്കിലും മിണ്ടായിരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഈ ഫാനിന് ഒരാളെ തൂങ്ങണേ എങ്ങനെയാടിയെന്ന് ചോദിച്ചു, ഇതിൻ്റെ എവിടെ കാര്യമെന്ന് ചോദിച്ചു. അവളന്ന് ആദ്യമായിട്ട് അപ്പുറത്ത് തൊട്ടടുത്ത് നമ്മുടെ സ്നേഹം നിധിയായ ഒരു ചേട്ടനുണ്ടായിരുന്നു, ഞാൻ എന്നിട്ട് അവിടെ തന്നെ ഇരുന്നു. അവിടുന്ന് കാശ് മേടിച്ച് പിറവത്ത് പോയി അന്ന് അരലിറ്ററില്ല പൈൻ്റ് മേടിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് തന്നു. പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ എന്നാടി ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം, അങ്ങനെ മിണ്ടാണ്ടിരിക്കും എവിടെയെങ്കിലും മാറി. അന്ന് മേടിച്ചുകൊണ്ട് വന്നൊരു പൈൻ്റ് നിന്നെ വല്ലവരും കണ്ടില്ല, ഞാൻ ചോദിച്ചപ്പോഴേ തന്നെന്ന് പറഞ്ഞു. പിന്നെ മിക്കവാറും ഈ പിറവത്തിനും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വരുമ്പോൾ ഈ കുഞ്ഞുമുള്ളവർ മുട്ടായി നോക്കിയിരിക്കുമ്പോഴാണ് അവൾ മേടിച്ചോണ്ട് തരും. പിന്നിപ്പോൾ ഒരു ആന പണിത് ഇഷ്ടംപോലെ പണിയുള്ള കാലത്ത് ആനകളെ കൊണ്ട് പണിത് ഉടമസ്ഥന് പാട്ടടയ്ക്കും ആനക്കാർ. ഞാനൊരു ഒരു ഒരു ഉടമസ്ഥന് പോലും കൊടുത്തിട്ടില്ല. ഈ തച്ചപ്പള്ളി ആന കൊണ്ട് കിടന്നു, അവരുടെ വീട്ടമ്പലത്തിൻ്റെ അവിടെ ഒരു ആല് കിടന്നു, അപ്പോൾ അതൊന്ന് വലിക്കണം. അവിടെ എങ്ങും ആന വലിച്ചാരും കണ്ടിട്ടില്ല. നമുക്കത് കിട്ടി. ആന വലിച്ചു കഴിഞ്ഞു ഈ നെല്ലിക്ക വാറ്റിയതാണെന്നും പറഞ്ഞ് ഒന്നര ലിറ്റർ ചാരായം ആ കാലത്ത് 1000 രൂപ 500 ഏണ്ട് തന്നു, നല്ല കാശാണ് വന്നത്. അപ്പം ഞാൻ ചെന്ന് നമ്മുടെ ഉടമസ്ഥനോട് ചോദിച്ചു, തൊട്ടടുത്ത അവരൊക്കെ 2-3 കിലോമീറ്റർ ഉള്ളൂ, ഇപ്പം അരവിന്ദറിന് ഇതുവരെ ആന പണിത് പാട്ടം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ മാന എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ തന്നെ ഇരിക്കട്ടെ 100 എന്ന് പറഞ്ഞു. എന്നാൽ 100 വിലയുള്ളതാണ്, സന്തോഷമെന്ന് പറഞ്ഞു. രാവിലെ എണീച്ചോന്ന് വെച്ചാൽ ആ ടീച്ചറാ ഭാര്യ അങ്ങനെ എണീച്ചോ ടീച്ചറെന്ന് ചോദിച്ചു. ഇല്ലല്ലോ പൊന്നെ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചു എന്നാ പൊന്നെ എന്നാ വന്നെന്ന് ചോദിച്ചു. ഇന്നത്തെ കാശും കയറാൻ പറഞ്ഞു. അപ്പം നീ തന്നാല്ല എനിക്കെന്ന് ചോദിച്ചു. അല്ല ഇതുവരെ ആന പണിത് പാട്ടം കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നാൽ ഇനി ഞാൻ നക്കാൻ പറഞ്ഞു. പിന്നെ 1 രൂപ പോലും പാട്ടം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ആന പണിതിട്ട്. ഇപ്പം ഈ സുകുമാരനാനെന്ന് പറഞ്ഞ ആനയ്ക്ക് കഴിയുമ്പോൾ പട്ടൊരു ദിവസം ഒരു 13 മണി ഒരു പറമ്പിൽ പണിതായിരുന്നു. അതിൻ്റെ പൈസ ഇപ്പം എനിക്കൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഞാനൊരു പൈസ ഒന്നും തരില്ല എന്ന് പറഞ്ഞു. ഇതിന് മുമ്പ് കിട്ടിയിട്ടില്ലല്ലോ ഈ ആന പണിത്. പിന്നെ ഇപ്പം ഞാൻ തരില്ല, ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രമേ പണിയുള്ളൂ. കാരണം ആനയ്ക്ക് അച്ഛനും അമ്മയ്ക്കും കൊടുക്കണ്ട, പെങ്ങൾക്ക് കൊടുക്കണ്ട, എനിക്കും തന്നാൽ മതി. എനിക്കുള്ള ഞാൻ പണിയുള്ളു, എൻ്റെ കുടുംബവും കഴിയണം. വസ്തു മേടിക്കാനൊന്നും ഒരു പൈസ എടുക്കില്ലെന്ന് പറഞ്ഞു. ഞാനത് മേടിച്ചിട്ട് ഞാൻ തരികയില്ലെന്ന് പറഞ്ഞു. ഓരോ ഉടമസ്ഥനും കൊടുത്തിട്ടില്ല. ഇഷ്ടംപോലെ പണിയുള്ള കാലമാണ്. നമ്മളിവിടെ വന്നിപ്പോൾ സാറിൻ്റെ വീട്ടിൽ വരെ 2 വർഷം മരമുണ്ട് പെരയ്ക്ക. മിക്കവാറും ഇവിടെ പെരയ്ക്ക ആരും മേടിച്ചാൽ ഞാൻ കാശ് മേടിക്കാറില്ല. അത് പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറിൻ്റെ തൊട്ടപ്പുറത്ത് 1000 രൂപയുടെ പണിയുണ്ട്, 2 വർഷം ഉള്ളൂ. അത് പണിയില്ല, അത് മറ്റന്നാൾ വരും. അന്ന് പണിയില്ല. ആ 2 വർഷമുള്ളൂ, ആ പിടിവിട്ടാ.
വന്നതും പോണതും ഒന്നും ഒരു കാന്താരി മുളക് പോലും തീര് പോലും കളയില്ല. പിടിവിട്ട് അത് പണിത് വയ്ക്കുക, പൈസ മേടിക്കാൻ വിട്ടുപോകും. പിന്നെ അപ്പുറത്തെ കാലത്ത് നിങ്ങളിപ്പോൾ എന്ത് പുറകെ നടന്നാലും അത് പണിയില്ല. ഞാൻ പണിത് ഞാനൊന്നും ആർക്കും പണിതിട്ടുമില്ല. അതിനെന്ന് വെച്ചാൽ ഇവർ ഒരു പണി ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു, അത് തെല്ലുവാണെങ്കിൽ ആ മൂന്ന് ദിവസമായിട്ടേ പണിയുള്ളൂ. ഈ രണ്ട് കഷ്ണം ഇല്ല, അതിനൊരു 1000 രൂപ ഇപ്പം എത്ര പാട്ടെന്ന് പറഞ്ഞാൽ ആ പാട്ടും പറഞ്ഞാലോ, നമ്മൾ പാട്ടുണ്ടല്ലോ ആ കണക്ക് കാശ് തന്നാൽ മതി, അത് തന്നാൽ മതി. ആ മൂന്ന് ദിവസമായിട്ടൊക്കെ പണിയുള്ളൂ പതുക്കെ. അവിടെ ഒരു ആന കാഞ്ഞുകുതിയിട്ട് ഉള്ളു കയർത്തിട്ട് തീറ്റം എടുക്കാൻ, അത് പൂരപ്പറമ്പിലും വഴിയടിക്കുമ്പോൾ പറ്റില്ല. അതൊക്കെ നോക്കി നോക്കി പയ്യെ അതിൻ്റെ സമയമൊക്കെ നോക്കിയാൽ പോവുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് ആ പൂരപ്പറമ്പ്, ഭയങ്കര ഇഷ്ടം. പിന്നെ അന്നത്തെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഈ ഞാൻ എൻ്റെ കാര്യം അന്നത്തെ കാര്യം പറയുവാണെങ്കിൽ, ഈ മൂർക്കനും നാഞ്ഞൂലും കൂടി ഒരു വഴി യാത്ര ചെയ്തു. അതിൽ നേരം വെളുത്തപ്പോൾ ഈ നാഞ്ഞൂല് പറഞ്ഞു, ഞാനും മൂർക്കൻ ചേട്ടനും കൂടി ഇന്നലെ ഒരു വഴിക്ക് പോയി, ഒരാൾ ഞങ്ങളുടെ നേരെ ചെന്നു ഞങ്ങളവനെ കൊന്നെന്ന് പറഞ്ഞു. അപ്പം മൂർക്കനെ കൊന്നത് ഈ നാഞ്ഞൂല ഈ പറയണത് എന്ന് പറഞ്ഞമാതിരി ഞാനതിൽ നാഞ്ഞൂലേ ഉള്ളൂ ഈ പണിയിൽ. അപ്പം അന്നത്തെ ഇത് ഇങ്ങനെ പ്രഗത്ഭരായ ആൾക്കാർ നല്ല ആനകളെ കൊണ്ടുവന്നതിൻ്റെ ചിട്ട വട്ടത്തിനനുസരിച്ച് നല്ല മട്ടത്തിനും കയറ്റം നിർത്തുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ ആന കൊണ്ട് ഒന്ന് കയറി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന്, ഭയങ്കര. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ട നാട്ടുവർത്താനം കാര്യങ്ങൾ എല്ലാവരും എല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുകയുള്ളു, ആനപ്പണിയൊന്നും പറയില്ല. ഈവനും ഞാനും ഉണ്ട് ഈ കടങ്ങൂരാനൊക്കെ നിൽക്കുമ്പോൾ അവിടെ പേരിപ്പോർമ്മ ഒരു വലിയ പോരും, അവിടെ ദേവസ്ഥാനമായിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പം ഞങ്ങൾക്കൊരു വൈകുന്നേരത്തെ ഒരു 5 മണിയായപ്പോൾ കഴിഞ്ഞു, അല്ല ഒരു 7:30 ആയപ്പോൾ കഴിഞ്ഞു. ഒരാനയാണ്, ബാക്കി ഒത്തിരി ആനകളുണ്ട്, പിന്നെ രാത്രിയിലുള്ളൂ. അമ്പലത്തിലെ ആനയായിട്ട് എന്നേക്കണേ. അപ്പം ഞാനൊരു ചെറുത് ഒരു കാടാ ആന ഇരുന്ന്, അപ്പോൾ അവിടെ നിന്ന് വിട്ടുകൊണ്ടിരുന്നു. നമ്മുടെ കമ്മറ്റിക്കാരെല്ലാവരും കൂടെ വന്നു, നമ്മുടെ സിനിമാ ശ്രീരാമൻ ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടായില്ല, കമ്മറ്റിയിലുള്ളതാണ്. അപ്പം അതിൽ ആരോ ഒരാൾ അവിടുത്തെ വെളിച്ചപ്പാടിൻ്റെ മകൻ കുട്ടനായർ, നല്ല മനുഷ്യനാണ്, അങ്ങനെ ഒരു പറഞ്ഞു പൊന്നും വീഡിയോ വായിൽ വെച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് വായിൽ വെച്ചതാണ്, ഞാൻ ഫോണടിച്ചാലേ വീഡിയോ വായിൽ വെക്കുള്ളൂ. അത് ശരിയല്ലെന്ന് അവർക്കറിയാം, അവർ പോയി ചുമ്മാ പോയത്. അങ്ങനെ തെറ്റിത്തെറിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവിടെ വലിയ ഗോഷ്ടിയൊക്കെ കാണിച്ച് വരുന്നൊരു പാപ്പാനായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് ഇരുന്ന് കഴിക്കുള്ളൂ. അവിടെ ഒന്ന് കൂടി ഇരുന്നാൽ ജീവൻ വെച്ചിട്ട് കഴിച്ചേച്ച് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ കാണിക്കും. അപ്പം അവന് മനസ്സിലായില്ലെങ്കിൽ അവിടെ അടുത്ത് വേറെ അപ്പുറപ്പുറക്കുന്ന ആൾക്കാർ പറയും, പൊക്കോട പൊക്കോട എന്ന് പറയും. അവിടെ ഒന്ന് താളാടി ഞാൻ അങ്ങോട്ട് പോവില്ല. പിന്നെ ഈ പകൽ ഞങ്ങൾ അന്ന് എങ്ങനെ ഈ കമ്മറ്റി പൂരമാണ്, അപ്പോൾ ഓരോ ആൾക്കാർ ഗുരുവായൂരാണ് എൻ്റെ പപ്പനാവൻ അതിനെ കൊണ്ട് ഫേമസ് ആൾക്കാരൊക്കെ അല്ലേ. അപ്പോൾ അവർക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ഒന്നിച്ചൊരു അമ്പലത്തിലേക്കാണ് പല കമ്മറ്റിയാണ്. അപ്പം വൈകുന്നേരം ചോദിക്കും എവിടെ കൂടുതലെന്ന് ചോദിക്കും. അപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന കൂട്ടുകാരൻ്റെ അടുത്ത് രാത്രി പിന്നെ 1 മണിക്കുള്ളൂ, 6 മണിക്ക് പൂരം കഴിഞ്ഞാൽ പകൽ. അപ്പോൾ ചെല്ലുമ്പോഴേ നമ്മുടെ കമ്മിറ്റിയിലെ ചോറും അല്ലെ ഈ മുണ്ടും നടുവെ തോർത്ത് മടക്കിയിട്ട് ചോറും മേടിച്ച് എല്ലാവരും വന്ന് ഒരേ അടുത്ത് കൂടി അവിടെ ഇരുന്ന് ചെറുതൊക്കെ വിട്ടു ഉണ്ടു. അവിടെ ഒന്നും ആരും വരാൻ പറ്റില്ല. പിന്നെ അതിൽ വരുന്നവരുണ്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരും മനസ്സുള്ളവരും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കാര്യമായിട്ട് ഞാൻ താമസിച്ചത് ഈ കിടങ്ങൂരാനക്കലാണ്. മറ്റേതിൻ്റെ ഒക്കെ കൂടെ താമസിച്ചെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ തോട്ടിൽ ആന കഴുകിക്കൊണ്ടിരിക്കുന്നു, കണ്ടത്തിലാന പപ്പനാവൻ. അപ്പോൾ അപ്പുറത്ത് ഒത്തിരി അകലല്ലാണ്ട് ചായക്കടയുണ്ട്. അപ്പോൾ ചായ കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ മേടിച്ചോണ്ട് വരും. ചായ കൊണ്ടുവന്നപ്പോൾ ഇവർ കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് വെള്ളത്തിൽ നല്ല മല്ലുള്ള ആനയായിരുന്നു ഇരിക്കാനൊക്കെ, അതിന് കുളിക്കണ ഇഷ്ടമല്ലഞ്ഞു. ഞാൻ അത് ഒരു കണക്കിന് കിടത്തി ഇവർ കഴുകുമായിരുന്നു, കല്ലിനാണ് കഴുകണേ. രാവിലെ കിടത്തിയ 10 മണി രാത്രി അങ്ങ് കയറുമ്പോൾ ഞാൻ ചായ കൊണ്ടുവന്ന് ഈ ചൂടുള്ള ചായ ആയിരുന്നു. അവിടെ നിന്ന് കൂടുതൽ ആറ്റാണ്ടാണ് കടയിൽ നിന്ന് വന്നത്, ഇവിടെ ഒന്ന് ആരിപ്പാണ്ട്. ഞാൻ ആനയുടെ ആന കിടക്കുമല്ല അതിൻ്റെ മുകളിലേക്ക് വെച്ചു, ആന ഇവിടെ നിന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് ആടിപ്പോയി. ആ അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ ഈ താമസിച്ചേക്കണത്. അങ്ങേരുടെ ബാക്കി അല്ല, അങ്ങേരുടെ മനസ്സുള്ളതുകൊണ്ട് നമ്മളെ തല്ലിക്കൊന്നില്ല. ഇങ്ങനെയൊക്കെ നടന്ന് പിന്നെ കിടങ്ങൂരാനക്കലാണ് കൂടുതലും പുള്ളിക്കാരൻ്റെ കൂടെ നിന്നത്. നിന്നത് എപ്പോഴും പുള്ളിയുടെ പുറകെ ഞാനുണ്ട്. പിന്നെ ഈ എടുത്തിട്ട് രായം കുട്ടിയാനെ അഴിച്ചു, അതിൻ്റെ കൂടുതൽ ഇത്തരം ഗോഷ്ടിയൊക്കെ ആയിട്ട് ഈ പൊട്ടനായിട്ടൊക്കെ ആണെന്ന് പറയാനുള്ള അല്ല, ലാഭം പുള്ളിയുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലെ ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളുടെ നേർസാക്ഷ്യങ്ങൾ കാണാൻ കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി. സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേട്ടോ. അപ്പോൾ കാണാം.